മെറിറ്റോ ഫ്ലോർ ക്ലീനിംഗ്സ് ആൻഡ് ഡിറ്റർജൻസ്. വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം. ആകർഷകമായ സുഗന്ധത്തോടെ. സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അർഹരായവർക്കെല്ലാം പട്ടയം നൽകുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി അവർക്കുള്ള ഭൂമി കണ്ടെത്തൽ, ആവശ്യമായ അനുമതി രേഖ എന്നിവ ലഭ്യമാക്കൽ, വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ തീർപ്പുണ്ടാക്കൽ എന്നിങ്ങനെ ഒരേ സമയം നിർവഹിച്ചാണ് പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുന്നത്. പാർപ്പിടം, വ്യവസായം, വാണിജ്യം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കേരളത്തിൽ ഭൂമിയുടെ അളവ് പരിമിതമാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ശ്രമകരമായ ദൌത്യം സർക്കാർ പ്രഖ്യാപിച്ചത്. ക്ലേശകരമായ കാര്യങ്ങളും നടപ്പാക്കുന്ന സർക്കാരാണിത്. സാമൂഹിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറിച്ചിക്കര മടക്കാട്ടുപറമ്പ് വീട്ടിൽ ലക്ഷ്മി, വനഭൂമി പട്ടയവും ചുറ്റിലപ്പള്ളി നീലത്തുവീട്ടിൽ രവീന്ദ്രൻ, പാണഞ്ചേരി വില്ലേജ് കളപ്പുരപ്പറമ്പിൽ ജോയി എന്നിവർ പുറമ്പോക്കു പട്ടയവും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി, മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. സംസ്ഥാനത്താകെ 31,499 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്ര ദൌത്യം പൂർത്തീകരിക്കുകയാണ് സർക്കാർ.